കന്യാകുമാരിയിലെ ഉദയാസ്തമയങ്ങൾക്ക് സ്വപ്നത്തിന്റെ കടും നിറച്ചാർത്തുകളാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. ഒരു വലിയ സ്വപ്നം കണ്ട് അത് എത്തിപ്പിടിച്ച് മടങ്ങുന്നവരുടെ മനസ്സിലുള്ള ഒരു ഹരം, അതാണ് ഒരു കന്യാകുമാരി യാത്ര നമുക്ക് തരുന്നത്. ഓരോ ഉദയാസ്തമയങ്ങളും പൂർണ്ണമായാലും അത് തരുന്ന ആ അവാച്യമായ ഒരു സന്തോഷവും ഒരു ഉണർവും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മനോഹരമായ, മനസ്സിനെ ഉണർത്തുന്ന, നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ തരുന്നതിൽ കന്യാകുമാരിക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനം തന്നെയുണ്ട്. മൂന്ന് അലകടലുകൾ മുത്തമിടുന്ന അപൂർവതയാണ് കന്യാകുമാരിയുടെ ചാരുത, അതിന്റെ ഭംഗി. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉൾക്കടലായ ബംഗാൾ ഉൾക്കടൽ, ഇവർ ഒരുമിച്ച് പോയ വഴികളിലെ വിശേഷങ്ങൾ പറയുവാനായി അവർ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഒരുപക്ഷെങ്കിൽ അവരെ വീണ്ടും വീണ്ടും ഈ കന്യാകുമാരിയിലേക്ക് തന്നെ എത്തിക്കുന്നത് ഈ ഉദയാസ്തമയങ്ങളുടെ മനോഹാരിതയാണ് എന്ന് പറഞ്ഞാൽ അത് കടന്നു പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പൂർണ്ണ ചന്ദ്രൻ നിലാവ് തൂകി നിറഞ്ഞു നിൽക്കുന്ന ഒരു കന്യാകുമാരിയിലെ ഒരു സന്ധ്യം, ആ നിറപൗർണമി നാളിൽ സൂര്യാസ്തമയവും ചന്ദ്രോദയവും കാണാൻ പറ്റുന്ന ആ ഭംഗി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭൂതിയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഒരു പ്രണയ കടലിൽ മുങ്ങി നിവരുന്ന അനുഭൂതി, അത് കാണാൻ, അത് ആസ്വദിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു നിറ പൗർണമി നാളിൽ ഇവിടെ എത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളോട് യാത്രയിൽ ആ അനുഭവം നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. സഹ്യൻ റെയിൽസ് തീർത്തു പറയുകയാണ്, ആ ഒരു അനുഭൂതി നിറഞ്ഞ ആ ഒരു പകലിന്റെ അവസാനിക്കുന്ന സമയത്ത് നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അത് ഒരു അവാച്യമായ അതിസുന്ദരമായ കാഴ്ചയായിരിക്കും. കടലുകൾ പുണരുന്ന കന്യാകുമാരി, മൂന്നലകടലുകൾ മുത്തമിടുന്ന ചാരുതയാർന്ന കന്യാകുമാരി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ മുനമ്പായ കന്യാകുമാരി, സൂര്യന്റെ ഉദയവും അസ്തമയവും ഒരിടത്ത് കാണാവുന്ന ലോകത്തിലെ തന്നെ അപൂർവം ഇടങ്ങളിൽ ഒന്ന്.